സത്യം പറഞ്ഞ ഒരു വാക്ക് പോലും പറയാതെ ഈ വീട് വിട്ടു പോയതിനു കാരണം എന്റെ മോള ഈ കല്യാണി ആരോട് ഒരു വാക്ക് പോലും പറയാതെ രായ്ക്ക് രാമാനെ ഈ വീട് വിട്ടു പോകാൻ കാരണക്കാരി ഈ കല്യാണിയാണെന്നു പറദാസേട്ടാ ഇവളാണോ കാരണക്കാരി അതെ മാഡം ഇവളാ ഒരൊറ്റ കാരണക്കാരി ഇങ്ങനെ വീട് വിട്ടു പോകാൻ തക്ക തെറ്റ് ഇവളെന്താ ചെയ്തതെന്ന് എനിക്ക് അറിയണമല്ലോ പറ എന്താ ദാസേട്ട കാരണം അതെ മാഡം കല്യാണി ആ പറയൂ ഇവള അറിഞ്ഞോ അറിയാതെയോ ഈ വീട്ടിൽ നടക്കുന്ന ഓരോ നല്ല കാര്യങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നം വരുത്തിക്കൊണ്ടിരിക്കുകയാ അറിയാലോ അനിയങ്കുഞ്ഞിന്റെ നിശ്ചയം തന്നെ ഇവളുടെ ഫോട്ടോ കാരണം മുടങ്ങിയത് വലിയ കുഞ്ഞിന്റെ കല്യാണ മണ്ഡപത്തിലും ഇവളായിട്ട് പ്രശ്നം ഉണ്ടാക്കി മാഡം വലിയ കുഞ്ഞിന്റെ കല്യാണം നടക്കരുത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ ദുർവിധി വിളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ ഇവള് കാരണം ഈ കുടുംബത്തിന് പേരുദോഷം വരുമെന്ന് എനിക്ക് ഭയം സത്യം പറഞ്ഞ വലിയ കുഞ്ഞിനൊപ്പം ഇവൾ സിംഗപ്പൂരിലേക്ക് പോകാൻ ഒരുങ്ങിയത് പോലും എനിക്കിഷ്ടമല്ലായിരുന്നു ദുർവിധി എന്റെ മോളെക്കൊണ്ട് അരുതാത്ത എന്തെങ്കിലും ചെയ്യിക്കുമെന്ന് ഇപ്പോഴും എനിക്ക് ഭയമുണ്ട് മാഡം അതാ ദാസേട്ടാ ദാസേട്ടന്റെ ഭയം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ദുർവിധിയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല കഴിഞ്ഞ 25 കൊല്ലങ്ങളായി നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്ന ദാസേട്ടന് ഇങ്ങനെ ഓരോരോ വിധികളെ ഭയന്ന് ജീവിക്കുന്നവരാണ് തൃച്ചംബരത്തുള്ളവരെന്ന് തോന്നിയിട്ടുണ്ടോ അതുകൊണ്ട് ദാസേട്ടൻ ഭയക്കണ്ട തൽക്കാലം എല്ലാം മറന്ന് ഇവരെയും കൂട്ടി ഔട്ട് ഹൗസിലേക്ക് പോയാൽ മതി അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതാണ് ഞങ്ങളുടെ തീരുമാനവും പോ ദാസേ ഞങ്ങളല്ലേ പറയുന്നു പൊയ്ക്കോളൂ ദാസേ നിന്റെ അഭിനയം കൊള്ളാം കാലക്ക് നീ കല്യാണി അനിയൻകുട്ടിനെയും കൂട്ടി ഈ വീട് വിട്ട് പോയതിന് കാരണം ഇതൊന്നും അല്ല അതിന്റെ കാരണമൊക്കെ ഈ വിലാസിനെ കണ്ടെത്തിയിരിക്കും ഉടൻ തന്നെ
ഇഷ്ടമാ നിനക്ക്? എന്റെ ദൈവമാ ദൈവം. ഹലോ മിസ്റ്റർ, ഞാൻ ആരാണ് എന്താണെന്നൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല. കയ്യാങ്കളി അറിയാഞ്ഞിട്ടല്ല, താല്പര്യമില്ലാത്തോണ്ടാ. തൽക്കാലം ഈ കല്യാണ ആലോചന ഇവിടെ വെച്ച് നിർത്തുക. നോക്കല്ലേണി, നിന്നെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് ഭാരം ഒഴിവാക്കാനാ ദാസേട്ടൻ നോക്കുന്നത്? അത് ശരിയല്ല. ഒന്നും അറിയാതെ സുഖമുറക്കത്തിലായിരിക്കും നീ കരുതിയല്ലേ. നിന്റെ ഈ പെട്ടിയിലിരിക്കുന്ന സാധനങ്ങൾ കണ്ട അന്ന് നഷ്ടപ്പെട്ടതാ എന്റെ ഉറക്കവും സമാധാനവും. രണ്ടും മരിച്ചാലേ കിട്ടും അവസാനത്തെ ഉറക്കം, അവസാനത്തെ സമാധാനം. എന്താ, ഇപ്പൊ തന്നെ പ്രാവർത്തികമാക്കട്ടെ ഞാനത്? നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു കാര്യം തീർച്ച, നിന്റെ ഈ മോഹം ഒരിക്കലും നടക്കില്ല. ഒരിക്കലും ഒരിക്കലും നടക്കാത്ത മോഹത്തെ ഇങ്ങനെ വെള്ളവും വെള്ളമോട്ട് വളർത്തിക്കൊണ്ടുവന്ന അതിൻ്റെ ഫലം ഒന്നേ ഉള്ളൂ, കൂട്ട ആത്മഹത്യ. എനിക്ക് മരിക്കാൻ പേടിയില്ല, ജീവിതത്തിൻ്റെ മറുകര കണ്ടു തുടങ്ങിയവനാ. പക്ഷേ അനിയും കൂട്ടനും നീയും അങ്ങനെയല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ ജീവിക്കണം, നല്ല ജീവിതം. അതിന് ഇനി ഇതൊന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല.
നീ കേറുന്നില്ലേ? കഥ അടയ്ക്കണം. വല്യുവിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെല്ലാം കത്തിച്ച് ചാമ്പലാക്കാം. പക്ഷേ ആ രൂപ ഈ മനസ്സിൽ പതിഞ്ഞു പോയതാ. അതച്ഛനെ കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ മനസ്സ് നിറയെ വല്യുകുഞ്ഞിനോടല്ല ഇഷ്ടം അച്ഛൻ. അത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ അതെന്റെ മനസ്സിന് മനസ്സിലാവുന്നില്ല. അതാണ് സത്യം. ഏതായാലും ഒരു കാര്യം അച്ഛന് വിശ്വസിക്കാം. എന്തൊക്കെ വന്നാലും അഖില മേഡത്തിന് ഇഷ്ടപ്പെടാത്തതൊന്നും ഈ കല്യാണം ചെയ്യില്ല. ഈ ജന്മത്ത് അഖില മേഡത്തിനെ എതിർക്കാനും എനിക്കാവില്ല. അങ്ങനൊരവസ്ഥ വന്നാൽ ഈ ജീവൻ വരെ ഉപേക്ഷിച്ച് മേഡത്തിൻ്റെ മാനം കാക്കുമെന്ന് ഞാൻ മേഡത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴിതാ അച്ഛനും ആ വാക്ക് ഞാൻ തരുന്നു. എന്നെ വിശ്വസിക്കണം. നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനമുള്ളത് നല്ലത് തന്നെയാണ്. ആ തീരുമാനം അതുപോലെ അവിടെ ഉണ്ടാവാനാ ഞാനിതൊക്കെ കത്തിച്ച് ചാമ്പലാക്കിയത്. ആ വിഷയം കഴിഞ്ഞു, ഇനി മോള് കിടന്നുറങ്ങാൻ നോക്ക്. പറഞ്ഞില്ലേ കിടന്നുറങ്ങാൻ? പഞ്ചഭൂതങ്ങളിൽ അഗ്നിക്ക് മാത്രമൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് കത്തിപ്പോയാൽ പിന്നീയത് അതേ രൂപത്തിൽ കിട്ടില്ല. മനസ്സിൽ പതിഞ്ഞ രൂപങ്ങൾക്കും ഏകദേശം അതേ ഗതിയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാലങ്ങൾ കത്തിപ്പറന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഏത് വലിയ കൂടം കൊണ്ട് കൊത്തിയ പടവും ചാമ്പലാവും. എന്നെ ജീവിതം പഠിപ്പിച്ചിട്ടുള്ളതാണ്. മോള് പോയി കിടന്നുറങ്ങ്. കാലം തെളിയിക്കേണ്ടത് തെളിയിക്ക തന്നെ ചെയ്യും. അപ്പോഴേ എൻ്റെ മോൾക്ക് അച്ഛൻ്റെ വാക്കുകളുടെ വില മനസ്സിലാവും. സത്യം പറഞ്ഞാൽ ഒരു വാക്കുപോലും പറയാതെ ഈ വിടുവിട്ടു പോയതിന് കാരണം എൻ്റെ മോളാണ്, ഈ കല്യാണി. ഇവള് കാരണം ഈ കുടുംബത്തിന് പേരുദോഷം വരുമെന്ന് എനിക്ക് ഭയം. സത്യം പറഞ്ഞാൽ
വെല്ലുവിഞ്ഞിനൊപ്പം ഇവൾ സിംഗപ്പൂരിലേക്ക് പോകാൻ ഒരുങ്ങിയതുപോലും എനിക്കിഷ്ടമല്ലായിരുന്നു. ഏയ് മച്ചു, കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസോ? എന്തിന്? ഹാ, അത് കൊള്ളാം. എടാ, നീ വാക്ക് പറഞ്ഞതുപോലെ കല്യാണിയെ പിടിച്ചുപിടിയല്ല തിരിച്ചു കൊണ്ടുവന്നില്ലേ? അതിനാണ് ഈ അഭിനന്ദനങ്ങൾ. നിന്റെ ആത്മവിശ്വാസത്തെ സമ്മതിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വിധി നിമിത്തം ഇതിലൊന്നും ഒട്ടും വിശ്വാസമില്ലാത്ത കൂട്ടത്തില്ല. പക്ഷേ നിന്റെ കാര്യത്തിൽ പലപ്പോഴും അതൊക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോൾ വിശ്വസിക്കേണ്ടി വരുന്നത്. ഞാനിവിടുന്ന് കല്യാണി ഒരിക്കലും മടങ്ങി വരില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് 48 മണിക്കൂറിനുള്ളിൽ നീ കല്യാണിയെ തിരിച്ചു കൊണ്ടുവന്നില്ലേ? ഇതിനെ വിധി എന്നല്ലാതെ വേറെ എന്ത് പേരിട്ട് വിളിക്കാനാ? എനിവേ കൺഗ്രാറ്റ്സ്, കൈ കൊടുക്കട. ആഹാ, ഡോള് സ്റ്റൈലായിട്ടുണ്ടല്ലോ. നല്ലൊരു കല്യാണ പെണ്ണ്. ഇത് എവിടുന്നാടാ? ഇത് കല്യാണിക്ക് കൊടുക്കാൻ സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന. ഓ റിയലി? സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യൻ ട്രഡീഷണൽ ലുക്കുള്ള പാവയോ? എന്തായാലും സംഗതി സൂപ്പർ. ഇനി ഇത് നീ എപ്പോഴാ കല്യാണിക്ക് കൊടുക്കാൻ പോകുന്നത് പറഞ്ഞാൽ മതി. സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യൻ ട്രഡീഷണൽ ലുക്കുള്ള പാവയോ? എന്തായാലും സംഗതി സൂപ്പർ. ഇനി ഇത് നീ എപ്പോഴാ കല്യാണിക്ക് കൊടുക്കാൻ പോകുന്നത് പറഞ്ഞാൽ മതി. ഈ ഗിഫ്റ്റ് ഞാൻ കല്യാണിക്ക് കൊടുക്കുന്നില്ല. എന്തൊക്കെ ആനന്ദ ഈ പറയുന്നേ? നീ ഇത് കല്യാണിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നല്ലേ? എന്നിട്ടിപ്പോ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോ? സിംഗപ്പൂരിലെ കല്യാണി ഷോപ്പിങ്ങിന് കൊണ്ടുപോയി. അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോഴാ പാസ്പോർട്ട് മിസ്സായി കല്യാണിയുടെ യാത്ര മുടങ്ങിയത്. അതോടെ ഞാനങ്ങ് ഡൗണായി പോയി. ശരി, അതെല്ലാം ഓക്കെ. പക്ഷേ അതിനും ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നതും തമ്മിൽ എന്താ ബന്ധം? അതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. കാര്യമുണ്ട്, ഒന്നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര ശരിയല്ല. ദാസേട്ടൻ ആരോടും ഒരു വാക്കുപോലും പറയാതെ ഈ വീട് വിട്ട് പോകാൻ കാരണം തന്നെ കല്യാണിയാണ്. കല്യാണി കാരണം ഈ കുടുംബത്തിന് എന്തെങ്കിലും അപമാനം സംഭവിക്കുമെന്ന് ഭയന്ന ദാസേട്ടൻ വീട് വിട്ട് ഇറങ്ങിയത്. ആ മാനസികാവസ്ഥയിൽ കല്യാണിക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് അത്ര ശരിയായിട്ട് തോന്നില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി അതനുസരിച്ച് നീങ്ങൂ. തീരുമാനം എടുത്തോ? എന്ത് തീരുമാനം? ഇനി മുതൽ ഞാൻ കല്യാണിയോട് അധികം സംസാരിക്കില്ല. അവളെ കാണാനും ശ്രമിക്കില്ല. അതാണ് എന്റെ തീരുമാനം. തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണൻ കുറച്ചുനാൾ കല്യാണിയിൽ നിന്ന് അകന്നിരിക്കണം. അതാണ് എല്ലാവർക്കും നല്ലത്.